അതൊക്കെ വേഗം അങ്ങോട്ട് കെട്ടാ, എന്നിട്ട് കൊണ്ടുവയ്ക്കേ. എന്താ പറഞ്ഞേ? മേഘൽകൂ മനസ്സിൽകൂ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലഗോലാപൻ. എന്റെ കുട്ടിയെ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, നീ അങ്ങ് കറുത്ത പോയല്ലോടാ. അയ്യേ, ഞാൻ കറുത്തതല്ല ദീദിമാ, ഇത് ഞാൻ കറുപ്പിച്ചതാ. ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ, ജസ്റ്റ് ഫോർ കാലേജ്. മുത്തച്ഛൻ എവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടിനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരെ എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചു ഇങ്ങ് പോകുന്നു, നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 ഒരു. അതെ, ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ, മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുമതിയും കൂടെ കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ, അച്ഛനാണെ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി, നടുവിന് വല്ല ഉളുക്കും വീണോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിരെവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിരെ ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? ആതിരൊക്കെ ഉള്ള സമയം വരുന്നില്ലല്ലോ, തൽക്കാലം ആതിരെ മാത്രം മതി. ആ, വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ, ഇവനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ചാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. ആതിര് വരട്ടെ. ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കെ, ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ, അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഞാൻ കുസൂർ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻകുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല, കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻഛ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിത്തോ? സുസ്മിതാസെന്നോ? അല്ല നഗ്നയോ? നഗ്നയോ? പാട്ട് ഉപ്പായ അണിഞ്ഞവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു, ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ദമേഹടവർത്തിയിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താരും മുടിയും വളർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊട്ടതലും ക്ലിൻഷോ ആയിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി, മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു, ഞാനെത്തി. പുന്നാരി ഒന്നും വേണ്ട, ആരാത്തേക്ക് വരാൻ പറഞ്ഞേ? പകച്ച വാങ്ങാൻ അടുക്കളപ്പുറത്ത് നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷം കെട്ടണ്ട. തന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാ, ഇവിടെ വാടാ. പ്രേമദാസാ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചരാ. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാ. ഈ തറവാട്ടിലെ ഏ ടു ഇസെഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്? വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട, പറളണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലേ? എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണെ? ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ഇത് രണ്ടിന്റെ അവസാന തത്താണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി?
ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം. അതെ അതെ, അരുത്. എന്റെ ഉണ്ണീഷ്ണന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആദരയും കൂട്ടി സിറ്റി വരെ ഒന്ന് പോവാ. നീ മുത്തച്ഛയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി, ആദരേ വരൂ, ഒന്ന് മാറി നിൽക്കും മരമണി മാമ. അധികം വയ്യാതെ എത്തണം. വണ്ടി പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്ക. നീ അതോ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടി ഉള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ക്ഷമിക്കണം, മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തേ, നാം ഒരു അപകടം കാണുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ ഞാൻ പോകും, അതിനെ കയറ്. അധിക പ്രശ്നം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ ഈ പ്രവചനം. ഞാൻ പൊളിച്ചടക്കി കൈ തരും, അതിനെ കയറാൻ വേണ്ട. ബാലേട്ടാ, എനിക്ക് പേടിയാ. എന്റെ ബാലേട്ടനല്ലേ പറയണ അതിരേ. ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോകും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. കുസൂർ, എന്താ ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് ഇത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ. കേറാ കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആസാമിയുടെ ഒരു പ്രവചന. വരുന്നുണ്ട്, വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയ മതി. ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്ന എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ, അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി വളരെ വിശ്വസിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരൻ കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതം അല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കണിയ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ നോട്ടം ശ്രദ്ധിച്ചോ. എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. ഒത്ത് ഒത്ത് കൊളുത്തിന്റെ കഴുത്തീ കയറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ,
ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയ. നോൺ സെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ടു നടക്കൂ. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരം കൊണ്ടുവരാൻ പറഞ്ഞ. ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇര പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എരഞ്ഞെരഞ്ഞെരഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇര പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുവദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി ഡേ. സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്, ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ട. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസത്തിലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെ അല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ട. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരെയും കഴുത്തുമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ വർക്കില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ച് വൃത്തിയിട്ടവനെ. അവൻ നമ്മളെ അറിയിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ? രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം, തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറസ് കൂടി വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. കിഴക്കസ് കൂടി വന്നാൽ എങ്കിൽ വളരെ സൗകര്യമായി. അവൻ നേരെ കിണറിനകത്ത് വീണോളും, അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം? അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാലപ്പോ. ഒന്നും മിണ്ടാണ്ടിരിക്കേ. പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോ. ഓക്കെ, അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. ഇതിലേത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? നിലവിളി കേട്ടത് എന്താ?
എന്റെ പറച്ചിനികളും മുത്തപ്പാ, ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പിളി, ഇതാരാണെന്ന് നോക്കുക. ഞാനോ? മറ്റൊന്നും തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം നോക്കാം. ഒന്ന് നോക്കൂ എന്റെ ഭഗവതി. ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ അങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമാന്യം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. പമ്പള്ളി, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. ഉവ്വ ഉവ്വ. സുബ്രഹ്മേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിലിട്ട് പറഞ്ഞ പോലെ. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ഇവൻ ചത്താവോ? ഈശ്വര, നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു വന്നത്? അറിയില്ല, എങ്ങനെ എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്നു നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ ഉണ്ണികൃഷ്ണ, അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റ് ആയി തുടങ്ങിയോ എന്ന സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കുന്നത് നന്നായി. പൂയില്യോ? ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലിമാലി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളോ പുറത്തളോ നിലവറയും കലവറയും ആയിട്ട് നീണ്ടുനവർന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലഞ്ഞ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഗോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാര നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഇവനാണോ കോല കണ്ടോടാൻ? അച്ഛൻ